നമസ്കാരം വ്യക്തമായും കൃത്യമായും രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ഒരു യുവതി സംവിധായിക കൂടിയായ ഒരു യുവതി ലക്ഷദ്വീപുകാരിയാണ് എന്ന് അവകാശപ്പെടുന്ന എന്നാൽ കൊച്ചിയിൽ താമസിക്കുന്ന യുവതി ആ യുവതിക്കെതിരെ ഇന്ത്യയിൽ ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിൽ ആദ്യത്തെ കേസിൽ ഇതാ നടപടി ഉണ്ടായിരിക്കുന്നു അത് ഈ വ്യക്തിയുടെ ജന്മദേശമായ ലക്ഷദ്വീപിൽ തന്നെയുള്ള കവരത്തിയിലെ പോളീസ് സ്റ്റേഷനിൽ നിന്നാണ് അടുത്ത ഇരുപത്തിയൊന്നാം തീയതി നേരിട്ട് ഹാജരാവണം എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം ഉണ്ട് എന്നതുപോലെ ഈ ഒരു കാര്യത്തിലും രണ്ട് പക്ഷത്തുണ്ട് ആൾക്കാർ പക്ഷേ തികച്ചും രാജ്യപരിത്തമായിട്ടുള്ള ഒരു പരാമർശം ഒരു ചാനലിൽ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നതാണ് ഓരോ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാരും പലവട്ടം ചിന്തിക്കേണ്ടത് വ്യക്തമായും ആ യുവതി ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ടോ ആ ഇന്ത്യ ഗവൺമെൻറ് ലക്ഷദ്വീപിൽ പ്രയോഗിച്ചത് ബയോവെപ്പൺ ആണെന്ന് കോവിഡിനെ ഉദ്ദേശിച്ചാണ് ആ യുവതി അത് പറഞ്ഞത് അത് കേട്ടിരുന്ന ബി ജെ പിയുടെ പ്രതിനിധി ആവർത്തിച്ച് പറയുന്നുണ്ട് ആ പരാമർശം പിൻവലിക്കണമെന്ന് അവർ വീണ്ടും ആ പരാമർശം ആവർത്തിച്ചു എന്നല്ലാതെ അതിൽ നിന്ന് പുറകോട്ട് പോവാനോ അതിൽ പിന്തിരിയാനോ അവർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും രസകരം ഇത്തരം ഒരു സംഗതി ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല തന്നെ അത് ആര് പറയുന്നു എന്നത് പ്രസക്തമല്ല ആര് പറഞ്ഞാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഐസ സുൽത്താനയ്ക്ക് പകരം ഇനി ആര് പറഞ്ഞാലും ഇത്തരം പരാമർശങ്ങൾ പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ല അതിനാൽ തന്നെ ഇന്ത്യയിൽ ഏഴോ എട്ടോ സംസ്ഥാനത്ത് ഈ യുവതിക്കെതിരെ ഇതിനകം തന്നെ കേസ് ചാർജ് ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റുന്നത് ഒരുപക്ഷേ ഈ യുവതിക്ക് ഒരു ഭാരത പര്യടനം തന്നെ നടത്തേണ്ടി വന്നേക്കാം എന്തായാലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇത് ഈ കേസ് ഗൗരവതരമാവുന്നു എന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം ഈ യുവതി ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു അപ്പോൾ പരിശുദ്ധ ഖുറാനിലെ ചില ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് ഇതിനെ ന്യായീകരിക്കാൻ നോക്കിയത് അവർ മുമ്പ് പറഞ്ഞതെല്ലാം പാടെ വിഴുങ്ങിയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആയ പ്രഭുൽ പട്ടേലിനെയാണ് ഞാൻ ഈ ബയോ വെപ്പൺ എന്ന് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ മറിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയും അവർ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് തന്നെയാണ് വീണ്ടും കാണാവുന്നത് ഈ പ്രഭുൽ പട്ടേൽ എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന് പറയുന്നതിനപ്പുറം രാഷ്ട്രപതിയുടെ ഒരു പ്രതിപുരുഷനായിട്ട് വരും അപ്പോൾ അദ്ദേഹത്തെ പറയുന്നത് ആർക്കെതിരെ പറയുന്നതിന് തുല്യമാണ് എന്നുകൂടെ ഈ യുവതി ആലോചിക്കണം അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പോയാൽ പുതിയൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ വീണ്ടും അതിനെ ന്യായീകരിക്കാൻ അടുത്ത കാര്യത്തിലേക്ക് പോകേണ്ട വരുന്ന ഒരു ഗതികേടിലെത്തി നിൽക്കുകയാണ് ഈ ഐഷ സുൽത്താന എന്ന യുവതി എന്തായാലും ഈ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ഐഷ സുൽത്താന പെട്ടിരിക്കുകയാണ് ഇനി ഏതൊക്കെ ഏതൊക്കെ സംസ്ഥാനത്തെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിവരുമെന്നേ ഇനി അറിയാനുള്ളൂ എന്തായാലും അവരുടെ നിയമ പോരാട്ടത്തിനുള്ള നടപടികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയേണ്ടത് ഇതിൽ ആരുടെ ഭാഗം ജയിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം രാജ്യസ്നേഹികളായ മനുഷ്യരും ആഗ്രഹിക്കുന്നത് തൻ്റെ രാജ്യത്തിനെതിരെ ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തുന്നത് ആരായാലും ഏത് വ്യക്തിയായാലും ഏതെത്ര ഉന്നതങ്ങളിലിരിക്കുന്ന വ്യക്തിയാണേലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അതാരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വെബ് ഡെസ്ക് തത്തമൈന്യൂസ് ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷുവൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ എ സി വിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ടലിൽ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം എല്ലാ ഭാവകങ്ങളും ആശംസിക്കുന്നു ഈ ഇപ്പം നമ്മൾ അതിന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു